എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് നാരായണീയത്തിൻ്റെ 25-ാമത്തെ ദശകത്തിലെ 8-ാമത്തെയും 9-ാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതീവ ക്രുദ്ധനായ നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെ വധിച്ചതിനു ശേഷം മറ്റ് അസുരന്മാരെ മുഴുവനും കടിച്ചു കുടഞ്ഞു വധിച്ചു എന്നുള്ളത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. അതോടുകൂടി ലോകം മുഴുവനും ഒരു ദുസ്ഥിതിയെ പ്രാപിച്ചു എന്നും ലോകത്തെ മുഴുവനും ഗ്രസിക്കാൻ അഥവാ വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ഭഗവാനെ ഒന്ന് ശാന്തനാക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരൊക്കെ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് ഈ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് മേൽപ്പത്തൂര് വർണ്ണിക്കുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. 8-ാമത്തെ ശ്ലോകം. താവൻ മാംസവപാകരാളവപുഷം ഘോരാന്ധ്രമാലാധരം ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാര ഗുർവാരവം അഭ്യേദും ന ശശാകകോപി ഭുവനേ ദൂരേ സ്ഥിതാ ഭീരവ സർവേ ശർവവിരിഞ്ചവാസവമുഖാഃ പ്രത്യേകമസ്തോഷത. അങ്ങനെ ലോകം മുഴുവനും ആടി ഉലഞ്ഞ് ദുസ്ഥിതിയെ പ്രാപിച്ചിരിക്കുന്ന ആ സമയത്ത് അങ്ങനെ ഒരു അവസ്ഥയിൽ, ആ ഒരു ഘട്ടത്തിൽ ഭഗവാന്റെ സ്വരൂപം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്നുകൂടി അവിടെ ഒന്ന് രണ്ട് വിശേഷണങ്ങളെ കൊണ്ട് വർണ്ണിക്കുകയാണ്. മാംസവപാകരാളവപുഷം ഘോരാന്ധ്രമാലാധരം. മാംസവും വപയും, മാംസം എന്ന് പറയുന്നത് ഈ കൊന്നൊടുക്കിയ അസുരന്മാരുടെ, ഹിരണ്യകശിപുവിൻ്റെ അടക്കമുള്ള എല്ലാ അസുരന്മാരുടെയും ശരീരത്തിലെ മാംസം, അതുപോലെ ചോര. വപ എന്ന് പറയുന്നത് ഹൃദയത്തിലെ മേധസ്സാണ് അത്രേ. അതുപോലെ തന്നെ മാംസരസം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ രക്തവും അതുപോലെ മാംസവും ഒക്കെ കൂടി കുഴഞ്ഞ ആ ഒരു ആർദ്രമായിട്ടുള്ള അവസ്ഥ, അതാണ് ശരീരത്തിൽ, ഭഗവാന്റെ ശരീരത്തിൽ അതാണുള്ളത്. അതുകൊണ്ടൊക്കെ നനഞ്ഞിരിക്കുന്ന ശരീരമാണ്. അങ്ങനെയുള്ളത് കാണാൻ തന്നെ വയ്യ. അതുകൊണ്ടാണ് കരാളവപുഷം, അതിഭയങ്കരമായിട്ടുള്ള സ്വരൂപം. ദേഷ്യപ്പെട്ട് നിൽക്കുന്നതിനേക്കാൾ ഒന്നുകൂടി ഭീകരമാണ് ഈ വധമൊക്കെ കഴിഞ്ഞിട്ട് മേലെ ആസകലം ചോരയും മാംസമൊക്കെ പുരണ്ടു നിൽക്കുന്ന ആ ഒരു സ്വരൂപം കാണുക എന്നുള്ളത്. അതാണ് ഇവിടെ ബാക്കി എല്ലാ ദേവന്മാരും ബ്രഹ്മാവും ഒക്കെ കണ്ടത്. മാംസവപാ കരാളവപുഷം, മാംസം കൊണ്ടും വപ കൊണ്ടും കരാളമായി തീർന്ന ഏറ്റവുമധികം പേടിപ്പിക്കുന്നതായ ശരീരത്തോടുകൂടിയവനായിട്ടും കരാളവപുഷം എന്ന് പറഞ്ഞാൽ ശരീരം, അങ്ങനെയുള്ള ശരീരം ധരിക്കുന്നവനും, പിന്നെ ഘോര ആന്ത്രമാലാധരം, ഹൃദയത്തിൽ നെഞ്ഞത്ത് നഖങ്ങൾ കുത്തിയിറക്കി രക്തം ചുടുചുടയുള്ള പുറത്തേക്ക് ഒഴുകി വരുന്ന രക്തം കുടിച്ചു എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ ശ്ലോകത്തിൽ പറയാണ് ഘോരസ്വരൂപമായിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെ? ആന്ത്രമാലകൾ ധരിച്ചുകൊണ്ട്, കുടൽമാല അവിടെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ അകത്ത് മാത്രമല്ല ശരീരത്തിലുള്ള അകത്ത്, വയറിൻ്റെ അകത്തുള്ള കുടൽമാലകളൊക്കെ ധരിച്ച്, അതൊക്കെ കഴുത്തിൽ കിട്ടുകൊണ്ട് കയ്യിൽ ധരിച്ചുകൊണ്ട്, അങ്ങനെ ഇത്രയ്ക്ക് പേടിയുള്ളൊന്നുമില്ല. എങ്ങനെയൊക്കെ അതിനെ വർണ്ണിക്കാമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് പേടിപ്പെടുത്തുന്ന രീതിയിൽ മേൽപ്പത്തൂര് നമുക്കിത് വർണ്ണിച്ച് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ മനസ്സിലൊന്ന് കാണാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക, അത്രയേ പറയാനുള്ളൂ. അങ്ങനെയുള്ള ഭഗവാന്റെ ആ സ്വരൂപത്തിനെ കണ്ടിട്ട് മാത്രമല്ല ദുർവാര ഗുർവാരവം, അങ്ങനെ ശരീരം മുഴുവനും എന്താണ് ഈ ഭീഷണമായിട്ടുള്ള മാംസവും രക്തവും ഒക്കെ അണിഞ്ഞിട്ടും ഘോരമായിട്ടുള്ള അന്ത്രമാലകളൊക്കെ ധരിച്ച് പേടിപ്പിക്കുന്ന രൂപത്തിൽ നിൽക്കുകയാണ്. എന്നിട്ടോ ദുർവാര ഗുർവമായിട്ട് ഗുർവാരവങ്ങൾ തടുക്കാൻ പറ്റാത്ത അത്ര ചെവി തുളച്ചു കയറുന്ന പോലെ അട്ടഹസിച്ചു കൊണ്ടിരിക്കുകയും ഗർജിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പം ഇതൊന്നും അവസാനിച്ചിട്ടില്ല. ഭഗവാന്റെ കലി അങ്ങോട്ട് തീരണില്ല. ഹിരണ്യകശിപുവിനെ കൊന്നു, മറ്റുള്ള അസുരന്മാരെ കുറേ പേരെ കൊന്നു. ഹിരണ്യകശിപുവിൻ്റെയും അസുരന്മാരുടെയൊക്കെ ശരീരത്തിൻ്റെ അകത്തുള്ള കുടലുമാലയൊക്കെ ശരീരത്തിൽ, അതായത് ഭഗവാൻ സ്വന്തം ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് പേടിപ്പിക്കുന്ന തരത്തിൽ ഗർജിച്ചുകൊണ്ടും നിൽക്കുകയാണ്. അതാണ് ഗുർവാരവം, ദുർവാര ഗുർവാരവം. അങ്ങനെ എവിടെയാണ് നിൽക്കുന്നത്? മധ്യേ സഭം, സഭായാഹ മധ്യേ, ആ കൊട്ടാരത്തിൻ്റെ മധ്യഭാഗത്ത്, അതായത് ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിലാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്, ആ തൂണുമെന്നാണല്ലോ ഇതൊക്കെ തുടങ്ങിയത്. ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ മധ്യഭാഗത്ത്, അതാണ് മധ്യേ സഭം. ഇദ്ധരോഷം ഉഷിതം,
അവിടെ വലിയൊരു സിംഹാസനമുണ്ട് രാജാവിന് ഇരിക്കാനുള്ളത്. ആ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. എങ്ങനെ? യുദ്ധരോഷം, വർദ്ധിച്ച കോപത്തോടു കൂടിയിട്ട്. യുദ്ധകോപം എന്നുള്ളൊരു പാഠം ബാലബോധിനി വ്യാഖ്യാനത്തിൽ മാത്രമേ കാണാനുള്ളൂ, ബാക്കി എല്ലാ ദിക്കിലും യുദ്ധരോഷം എന്നാണ് കാണുന്നത്. വനമാലയിലും ഭക്തപ്രിയയിലും കൃഷ്ണപ്രിയയിലും ഒക്കെ യുദ്ധരോഷം എന്നാണ്. രണ്ടും ഏതാണ്ട് ഒരേ അർത്ഥം തന്നെയാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു വന്ന രോഷത്തോടു കൂടിയവനായിട്ട് ആ സിംഹാസനത്തിൽ അങ്ങനെ വിരാജിച്ചിരുന്ന് അരുളാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ സിംഹാസനത്തിലൊക്കെയാണ് ഇരിക്കണത് എങ്കിലും, അവിടെ ഇരിക്കുകയൊക്കെ തന്നെയാണ് എങ്കിലും, അങ്ങോട്ട് പോവാൻ ഒരൊറ്റാൾക്ക് ധൈര്യമില്ല, അതാണ് പറയണത്. അങ്ങനെ ഗർജിച്ചുകൊണ്ട് ഭീകരരൂപിയായിരിക്കുന്ന ആ ഭഗവാന്റെ അടുത്തേക്ക് പോവാൻ, യുദ്ധരോഷം ഉഷിതം ത്വാം, വർദ്ധിച്ചു വന്ന കോപത്തോടെ സിംഹാസനത്തിൽ ഇരുന്നരുളുന്നവനായ, ഉഷിതം ഇരുന്നരുളുന്നവനായിട്ടുള്ള ത്വാം അങ്ങയുടെ അടുത്തേക്ക്, അഭ്യേതും വരാൻ. ഈ അവസ്ഥയൊന്ന് അവസാനിപ്പിക്കണ്ടേ, ഇത് തീർന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര നേരത്തേക്കാന്ന് ചേട്ടാ, ലോകം മുഴുവനും ആകെ ആടി ഒലഞ്ഞ് അസഹ്യമായിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഭഗവാന്റെ ഈ ഒരു തിരുസ്വരൂപം അങ്ങോട്ട് അവസാനിപ്പിച്ചാലേ, ക്രോധം പൂണ്ടു നിൽക്കുന്ന ഈ രൂപത്തിന് ഒരു ശാന്തത വന്നാലേ ഇത് ഈ ഭൂഗോളം മുഴുവനും പഴയ അവസ്ഥയിലേക്കാവുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ട് ഭഗവാനെ ഒന്ന് പ്രസാദിക്കൂ എന്ന് പറയാൻ വേണ്ടി പോവാൻ അവിടെ ആർക്കും പറ്റണില്ല. അതാണ് അഭ്യേതും ഭുവനേ കോപി ന ശശാക കോപി കഹ അഭി. ഈ ഭുവനത്തിൽ, ഈ ബ്രഹ്മാണ്ടത്തിൽ ഒരുവൻ പോലും ഭഗവാനെ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം അടുത്തേക്ക് പോവാൻ തയ്യാറായിട്ട് ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് തയ്യാറാവാഞ്ഞത്? ആ രൂപത്തിൻ്റെ ഭയങ്കരത കൊണ്ട് തന്നെ. അതാണ് മാംസവപാകരാളവപുഷം ഘോരാന്ധ്രമാലാധരം എന്നൊക്കെ പറഞ്ഞത്, ആ സ്വരൂപത്തിൻ്റെ ഭയങ്കരതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പോയവരെയൊക്കെ ഇനി ആദ്യം ആക്രമിക്കുകയും ഇതുപോലെ തന്നെ കടിച്ചു കൊടയുകയൊക്കെ ചെയ്താലോ? ആരും പോയില്ല ഭഗവാന്റെ അടുത്തേക്ക്. എന്നിട്ടോ ബാക്കി അവിടെ ഉണ്ടായിരുന്ന ദേവന്മാരൊക്കെ എന്താ ചെയ്തത്? ശർവ വിരിഞ്ച വാസവമുഖാഹ സർവേ. ശർവൻ എന്ന് പറഞ്ഞാൽ ശിവൻ, വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, വാസവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ തുടങ്ങി പ്രമുഖന്മാരായിട്ടുള്ള ബാക്കി ദേവന്മാരെല്ലാവരും തന്നെ, സർവേ അവരെല്ലാവരും, അവരെല്ലാവരും ഏതവസ്ഥയായിരുന്നു? ഭീരവ. ഇവരടക്കം എല്ലാവരും ഭീരുക്കളായിട്ട് നിന്നേ ഉള്ളൂ. പേടിയാണ്, അടുത്തേക്ക് പോവാൻ പറ്റില്ല. അറിയാം ഭഗവാന്റെ ഒരു അവസ്ഥാന്തരമാണ്, ഒരു തൽക്കാലത്തേക്കുള്ളൊരു അവതാരമാണ് എന്നറിഞ്ഞിട്ടും അടുത്തേക്ക് പോവാൻ പറ്റണ്ടേ? അത് സാധിക്കാതെ വന്നപ്പോൾ എന്താണ് ബ്രഹ്മാവ് ഒരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. അങ്ങനെ സർവേ ഭീരവഹ, എല്ലാവരും ഭീരുക്കളായി കുറച്ചു നേരത്തേക്ക്. ആ അങ്ങനെ പേടിച്ചുകൊണ്ട് സർവേ ദൂരേ സ്ഥിതാഹ, അവരെവിടെയാ നിന്നത്? കുറച്ച് ദൂരെ, കുറച്ച് ഒരു കയ്യകലം വിട്ടിട്ട്, അടുത്തേക്കൊന്നും പോയി തന്നില്ല, വളരെ ദൂരെ നിന്നു. അവിടെ നിന്നുകൊണ്ട് പ്രത്യേകം അസ്തോഷത, ഈ ശർവനും വിരിഞ്ചനും വാസവനും ഒക്കെ, ശിവനും ബ്രഹ്മാവും ഇന്ദ്രനും എല്ലാവരും ചേർന്ന് പ്രത്യേകം അസ്തോഷത, പ്രത്യേകം പ്രത്യേകം ഓരോരുത്തരായിട്ട് വെവ്വേറെ സ്തുതിച്ചു. എല്ലാവരും കൂടി ഒരുമിച്ച് സ്തുതിപാടല്ല ഉണ്ടായത്, വെവ്വേറെ വെവ്വേറെ എല്ലാവരും സ്തുതിച്ചു. എന്നാലെങ്കിലും ദേഷ്യം ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് പോവാൻ ആരും തയ്യാറായില്ല. പിന്നെ ആരാണ് തയ്യാറായത്? ഒരാൾക്ക് മാത്രമേ ധൈര്യമുള്ളൂ, അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. ശ്ലോകം നോക്കൂ, ഒമ്പതാമത്തെ ശ്ലോകം. ഭൂയോപ്യക്ഷതരോഷധാം നിഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർന്നമത്യപഭയേ കാരുണ്യഭാരാകുല ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധ സ്തോത്രൈരഥോദ്ഗായതസ്തസ്യാകാമധിയോപി തേനിധവരം ലോകായ ചാനുഗ്രഹം. ആരെക്കൊണ്ടും സാധ്യാവില്ല ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ട് ഭഗവാനെ ഒന്ന് പ്രസാദിപ്പിക്കാൻ ആരെക്കൊണ്ടും സാധ്യാവില്ല എന്ന് മനസ്സിലായപ്പോൾ ബ്രഹ്മാവ് പറയാണ്, ഭൂയഹ അഭി ഭവതി അക്ഷതരോഷധാംനി. പിന്നെയും പിന്നെയും ഇവരൊക്കെ ദൂരെ നിന്ന് കുറെ സ്തുതിച്ചു നോക്കി, എന്നിട്ടും ഇങ്ങനെയൊക്കെ സ്തുതിക്കപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും ക്രോധത്തിനും ഗർജനത്തിനും ഒന്നും യാതൊരു കുറവുമില്ല എന്ന് മനസ്സിലായപ്പോൾ ഭൂയഹ അഭി ഭവതി, എങ്ങനെയൊക്കെ സ്തുതിച്ചിട്ടും അവിടുന്ന് അക്ഷതരോഷധാംനി, രോഷത്തിൻ്റെ ധാമ ഇരിപ്പിടം,
എങ്ങനെയുള്ള രോഷത്തിൻ്റെ അക്ഷതമായ രോഷത്തിൻ്റെ ക്ഷതം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു വരിക, അക്ഷതം എന്ന് പറയുമ്പോൾ കുറയാതെ ക്ഷയിക്കാതിരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ദേഷ്യം കണ്ട് തീരണില്ല എന്ന് വന്നപ്പോൾ അക്ഷതമായ രോഷത്തിൻ്റെ ഇരിപ്പിടമായി ഭഗവാൻ, അതായത് ക്രോധം എന്ത് ചെയ്തിട്ടും കുറഞ്ഞില്ല എന്ന് വന്നപ്പോൾ അങ്ങനെ ഭഗവാൻ ആ സിംഹാസനത്തിലിരുന്ന് ഗർജിച്ചുകൊണ്ടും അതുപോലെ തന്നെ എല്ലാവരെയും ഭീഷണമായി നോക്കിക്കൊണ്ടും ഇരുന്നപ്പോൾ ബ്രഹ്മാജ്ഞയാ, ബ്രഹ്മാവ് തന്നെയാണ് അവിടെ ഇടപെടുന്നത്. ബ്രഹ്മാവ് വന്നിട്ട് ബ്രഹ്മാവിൻ്റെ ആജ്ഞാഹേതുവായിട്ടെന്നാണ് പറയണത്. ആജ്ഞാപിക്കേണ്ട കാര്യമൊന്നുമില്ല, കുട്ടിയല്ലേ, വളരെ ഒന്ന് സൂചിപ്പിക്കേ വേണ്ടു. പക്ഷേ ഇവിടെ ഒരു ശ്ലോകത്തിൻ്റെ ആ രീതിയിൽ കിട്ടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു എന്നേയുള്ളൂ. ബ്രഹ്മാവ് വന്നിട്ട് തൊട്ട് തലോടിയിട്ട് പ്രഹ്ലാദനോട് പറയാണ്, ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ. പ്രഹ്ലാദനോട് പറയാണ്, കുട്ടി നീ തന്നെ ഒന്ന് പോയിട്ട് ഭഗവാനെ പ്രസാദിപ്പിക്കൂ, വേറെ ആരെ കൊണ്ടും സാധ്യമാവണില്ല, ഭഗവാൻ പ്രസാദിക്കണില്ല, ദേഷ്യം മാറണില്ല എന്ന് ആ പ്രഹ്ലാദനോട് ഒന്ന് പറയേ വേണ്ടി വന്നുള്ളൂ. അതാണ് ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ. ബ്രഹ്മാവിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച്, ആ ഇംഗിതത്തിനനുസരിച്ച് ബാലകനായിട്ടുള്ള, കുട്ടിയായിട്ടുള്ള പ്രഹ്ലാദൻ അപഭയേ, പ്രഹ്ലാദനൊരു പേടിയില്ല. അപ്പം ആദ്യം പറഞ്ഞതായ ആ ഭീരവഹ എന്ന് പറഞ്ഞ ആ ഗണങ്ങളിലൊന്നും, ആ ലിസ്റ്റിലൊന്നും പ്രഹ്ലാദൻ പെടുകയൊന്നുമില്ല. കുട്ടിയായതുകൊണ്ട് അങ്ങോട്ട് പോയില്ല എന്നൊക്കെ വിചാരിച്ചാൽ മതി. എന്നിട്ട് ബ്രഹ്മാവ് പറയേണ്ട താമസം ഓടി അങ്ങോട്ട് ചെന്നു ഭഗവാന്റെ അടുത്തേക്ക് യാതൊരു പേടിയില്ലാതെ. അതാണ് പറയണത്, അപഭയേ, ഒരു പേടിയുമില്ലാതെ, ഭയത്തിൻ്റെ അഭാവം, ഒട്ടും പേടിയില്ല. ഭഗവാനെ എന്തിനാ പേടിക്കണേ, ഭഗവാൻ എൻ്റെ രക്ഷാകർത്താവല്ലേ, അങ്ങനെയുള്ള ആളെ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് മനസ്സിലായ പ്രഹ്ലാദൻ ഭഗവാന്റെ അടുത്തേക്ക്, നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് ഓടി അങ്ങോട്ട് ചെന്നു. അതാണ് അപഭയേ. പദയോഹോ നമതി, എന്താ ചെയ്തത് പ്രഹ്ലാദൻ? ഭഗവാന്റെ കാൽക്കൽ വീണ അങ്ങോട്ട് നമസ്കരിച്ചു. പദയോഹോ, രണ്ട് കാലുകളിലും കാൽക്കല് നമസ്കരിച്ചു. നമതി, നമതി സതി, അങ്ങനെ നമസ്കരിച്ചപ്പോൾ ത്വം, അപ്പം അട്ടൊക്കെ മാറി കഴിഞ്ഞു, ഭഗവാന്റെ ദേഷ്യം അവിടെ തീർന്നു. അതാണ് ത്വം കാരുണ്യഭാരാകുലഹ, പിന്നെ അടക്കാനാവാത്ത ദേഷ്യം അങ്ങോട്ട് മാറിയിട്ട് അടക്കാനാവാത്ത കാരുണ്യമാണ് പിന്നെ വരണത്. ഭഗവാൻ തന്നെ പറ്റുള്ളൂ ഇങ്ങനെ ഞൊടിയടക്കുള്ളിൽ ആ ഭാവങ്ങൾ ഇങ്ങനെ മാറ്റാൻ. കാരുണ്യഭാരം, കാരുണ്യഭാരം എന്നുള്ളതിന് കൃപ എന്നും കാരുണ്യം എന്നൊന്നും അല്ല പറയേണ്ടത്. അതിനേക്കാൾ ഏറ്റവും നല്ല വാക്ക് വാത്സല്യം എന്നാണ്. പ്രഹ്ലാദനോട് തോന്നിയ ആ വാത്സല്യം കൊണ്ട്, അതാണ് കാരുണ്യഭാരം. ആ വാത്സല്യം അങ്ങോട്ട് മനസ്സിൽ വന്ന് നിറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് ശാന്തനാവുകയാണ്. പതുക്കെ 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 ആ ഭീമമായ, ഭീകരമായിട്ടുള്ള രൂപം ശരീരത്തിൽ നിന്ന് പതുക്കെ അങ്ങോട്ട് ഇല്ലാതെയാവുകയാണ്, മറഞ്ഞു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ശാന്ത, ഭഗവാൻ ശാന്തനായി. അപ്പം അത്രയും നേരമുണ്ടായ ആ ബഹളങ്ങൾ മുഴുവനും പതുക്കെ 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 അങ്ങോട്ട് ശമിച്ചു. അവിടെ പോയി ബ്രഹ്മാവിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രഹ്ലാദനൊന്ന് നമസ്കരിക്കുക വേണ്ടി വന്നുള്ളൂ. അങ്ങനെ ഭഗവാന്റെ സകല രോഷങ്ങളും ആ ഒരൊറ്റ നമസ്കാരത്തിൽ, പ്രഹ്ലാദന്റെ വരവോടുകൂടിയിട്ട് അവിടെ എല്ലാം ഇല്ലാതെയായി. എന്നിട്ട് എന്താ ചെയ്തത്? ശാന്ത, ശാന്തനായി തീർന്ന അങ്ങ് അസ്യ മൂർധ്നി, ആ പ്രഹ്ലാദന്റെ മൂർധാവിൽ, മൂർധാവ് എന്ന് പറഞ്ഞാൽ നിറുക, നിറുകയില് കരം സമധാഹ, കയ്യങ്ങട് വെച്ച് അനുഗ്രഹിക്കുകയാണ്. അത്ര നേരത്തെ ബഹളങ്ങളും എല്ലാ കോലാഹലങ്ങളും തീർന്നിട്ട് ശാന്തനായ ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു. എന്നിട്ടോ, അഥ സ്തോത്രൈഹി ഉദ്ഗായത തസ്യ അകാമധിയ അപി, അവിടെയാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? ആ പ്രഹ്ലാദൻ അവിടെ പോയിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചപ്പോൾ എങ്ങനെയാണോ ധ്രുവന് ആ കവിളത്ത് ശംഖ് കൊണ്ടൊന്ന് സ്പർശിച്ചപ്പോൾ സ്തോത്രങ്ങൾ വന്നത്, അതുപോലെ തന്നെ ഭഗവാനൊന്ന് അനുഗ്രഹിച്ചപ്പോഴേക്കും പ്രഹ്ലാദൻ എന്താണ് അനവരതം സ്തുതിക്കാൻ തുടങ്ങി ഭഗവാനെ. അങ്ങനെ നിരന്തരമായി സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രൈഹി ഉദ്ഗായത, ഉറക്കെ ചൊല്ലി സ്തുതിക്കുകയാണ് പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തസ്യ അകാമധിയഹ അപി, ആ പ്രഹ്ലാദന് ഒട്ടും മോഹമുണ്ടായിരുന്നില്ല. കാമധി എന്ന് പറഞ്ഞാൽ മോഹം, പലതും ആഗ്രഹമുള്ള മനസ്സിനെയാണ് അല്ലെങ്കിൽ ബുദ്ധിയെയാണ് കാമധീഹി എന്ന് പറയുക. പക്ഷേ അകാമധി ആയിരുന്നു ആ പ്രഹ്ലാദൻ. പ്രഹ്ലാദനൊന്നും വേണ്ട, എന്തെങ്കിലും വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ. പ്രഹ്ലാദൻ ആദ്യമേ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയാണ് ജീവിതാവസാനം വരെയും.
ഒന്നും വേണ്ടാത്ത ആളായിരുന്നു, ഭഗവാനെ മാത്രം മതി. അതാണ് അകാമധിയഹാബി, ഒരു ആവശ്യവുമില്ല, ഭഗവാന്റെ വരങ്ങളെ കൊണ്ട് വരം കിട്ടണമെന്ന് ഒരു മോഹം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അതാണ് അകാമധിയഹ അബി വരം തേനിധ. അങ്ങ് എന്താ ചെയ്തത് ഭഗവാനെ? വരങ്ങൾ ധാരാളം ആ പ്രഹ്ലാദന് നൽകുക തന്നെ ചെയ്തു. എന്നിട്ടോ അതെന്താണ്? ലോകായ ച അനുഗ്രഹം, ലോകായ അനുഗ്രഹം ച, ലോകത്തിന് സാമാന്യമായിട്ട് അനുഗ്രഹവും കൊടുത്തു. ലോകത്തിന് അനുഗ്രഹം കൊടുത്തു എന്ന് പറയുന്നത് വേറെ ഒരർത്ഥത്തിലും ഇവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പ്രഹ്ലാദന് കൊടുത്ത വരം അത് തന്നെയാണ് ലോകത്തിന് കിട്ടിയ അനുഗ്രഹം. അതെന്തായിരുന്നു? ഇനി കുറേ കാലത്തേക്ക് പ്രഹ്ലാദന് കൊടുത്ത വരം എന്ന് പറയുന്നത് ദൈത്യാധിപത്യമാണ്. ദൈത്യ കുലത്തിൻ്റെ നാഥനായിട്ട് അസുരന്മാരുടെ രാജാവായിട്ട് കുറേ കാലം വാഴുക എന്നുള്ളതാണ്, ചക്രവർത്തിയായിട്ട് വാഴുക എന്നുള്ളതാണ് പ്രഹ്ലാദന് കൊടുത്ത ആ അനുഗ്രഹം. ആ അനുഗ്രഹം കൊണ്ട് ലോകത്തിന് കിട്ടിയത് എന്താണ്? ലോകത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ് കിട്ടിയത്. പ്രഹ്ലാദന് കൊടുത്ത വരം എന്ന് പറയുന്നത് ഭഗവാൻ ലോകത്തിന് കൊടുത്ത വരം തന്നെയാണ്. ഇനി കുറേ കാലത്തേക്ക് പ്രഹ്ലാദൻ ദൈത്യന്മാരുടെ അധിപനായിട്ട് ഭരിച്ചിരിക്കുന്നിടത്തോളം കാലം ലോകത്തിലാർക്കും അസുരന്മാരെ പേടിക്കണ്ട എന്നുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തീർത്തു. അത് ലോകത്തിന് കിട്ടിയ വരം തന്നെയല്ലേ എന്നാണ് ഇവിടെ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് ചോദിക്കുന്നത്. അങ്ങനെ ഏറ്റവും ഭീമമായ, ഭീകരമായ, കരാളമായിട്ടുള്ള ആ സ്വരൂപത്തിൽ നിന്ന് ഭഗവാൻ പതുക്കെ പതുക്കെ കാരുണ്യത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ സ്വരൂപമായി തീർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് മേൽപ്പത്തൂര് പറഞ്ഞു തരുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി നോക്കാം. താവൻ മാംസവപാകരാളവപുഷം ഘോരാന്ധ്രമാലാധരം ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേദും ന ശശാക കോപി ഭുവനേ ദൂരേ സ്ഥിതാ ഭീരവ സർവേ ശർവവിരിഞ്ച വാസവമുഖാഃ പ്രത്യേകമസ്തോഷത ഭൂയോപ്യക്ഷതരോഷധാം നിഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർന്നമത്യബഭയേ കാരുണ്യഭാരാകുല ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാഃ സ്തോത്രൈരഥോദ്ഗായതസ്തസ്യാകാമധിയോപി തേനിധവരം ലോകായ ചാനുഗ്രഹം. ഇവിടെ ഭഗവാന്റെ സ്വരൂപം വർണ്ണിക്കുമ്പോൾ ആദ്യത്തെ ഭാഗത്ത്, ആദ്യത്തെ ശ്ലോകത്തിലും മുമ്പ് പറഞ്ഞതായ ആ കഠിനമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ധാരാളം കാണാം. സമസ്ത പദങ്ങൾ, അതുപോലെ തന്നെ അധികര ഘോഷ അക്ഷരങ്ങളുടെ ബാഹുല്യമൊക്കെ ധാരാളം കാണാനുണ്ട്. താവൻ മാംസവപാകരാള വപുഷം ഒറ്റ വാക്കാണ്. ഘോരാന്ധ്രമാലാധരം അതും ഒറ്റ വാക്ക്. മധ്യേ സഭം ഇദ്ധ രോഷമുഷിതം അവിടെ ഉണ്ട്. ധ മധ്യേ എന്നുള്ളതിൽ ഇദ്ധ രോഷമുഷിതം അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ട് ആ ഭീകരത സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ട് മേൽപ്പത്തൂരിന്. അഭ്യേദും ന ശശാക കോപി ഭുവനേ ദൂരെ സ്ഥിത ഭീരവ, അതിലൊക്കെ ഭ എന്നുള്ള അക്ഷരം ധാരാളം വരുന്നുണ്ട്. പിന്നെ വിരിഞ്ചനും വാസവനും എല്ലാവരും നിന്ന് സ്തുതിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിൻ്റെ തുടക്കത്തിൽ അതൊക്കെ തന്നെയാണ്. ഭൂയോപ്യക്ഷതരോഷധാമ്നി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുമ്പോൾ ആ പ്രഹ്ലാദനോടുള്ള വാത്സല്യം കാണിക്കാൻ വേണ്ടിയിട്ട് പ്രഹ്ലാദേ പദയോർന്നമത്യപഭയേ കാരുണ്യഭാരാകുല, ആ ഭ എന്നുള്ള അക്ഷരം വരുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ആ ലളിതമായ അക്ഷരങ്ങളെ കൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ശാന്ത സ്വഭാവം, വാത്സല്യം നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ കുറച്ച് നേരത്തേക്ക് രൗദ്ര സ്വരൂപം കാണിച്ച ഭഗവാൻ പിന്നീട് അങ്ങോട്ട് ശാന്തനായി പ്രഹ്ലാദന് വരം നൽകി എന്നാണ് മേൽപ്പത്തൂര് പറഞ്ഞു നിർത്തുന്നത്. അടുത്തൊരു ശ്ലോകത്തോടു കൂടിയിട്ട് നരസിംഹാവതാരത്തിൻ്റെ ആ വർണ്ണന തീരാണ്. ലക്ഷ്യം ഈ ശ്ലോകത്തോടുകൂടി പൂർത്തീകരിച്ചു. അതായത് ദൈത്യാധിപത്യം പ്രഹ്ലാദന് നൽകലും കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് മേൽപ്പത്തൂരനും ഭാഗവതകാരനും ഒക്കെ പറയാനുള്ളതാണ്. അത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ ചൊല്ലിയിട്ട് നരസിംഹാവതാരം നാളത്തോടുകൂടി നമുക്ക് തീർക്കാം. ഭഗവാനെ, നരസിംഹമൂർത്തി അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. എല്ലാവർക്കും ശുഭദിനം.